അത് മേശയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. മേശ, ചെറിയൊരു ഫോണ്, പിന്നെന്തോ, ആ ഒരു കസേര. അല്ല, ഈ സൈഡിലോട്ട് വരാൻ നേരത്ത് മിക്സി, പിന്നെ അല്ലറ ചില്ലറ, അതിൻ്റെ ജാറ് കാര്യങ്ങൾ, ഒരു കറിച്ചട്ടി. താഴെ മൊത്തം പോയി കേട്ടോ, പലകയൊക്കെ മൊത്തം ദ്രവിച്ചു പോയി തുടങ്ങിയിട്ടുണ്ട്. അടി അകത്ത് കാടും കാര്യങ്ങളൊക്കെ ഇറങ്ങി കേട്ടോ. വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം വരാതിരിക്കുക കേട്ടോ. ഭയങ്കര ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ്, സേഫായിട്ട് വരിക. സൈക്ലിംഗ് വരവനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഇലവീഴ പൂഞ്ചിറയിലെ വിശേഷങ്ങളാണോ കാണുന്നത്. ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള യാത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണേ. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. താഴെ നല്ല കയറ്റമാണ്. നമ്മൾ ഇല്ലിക്കകല്ലിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ. ഇല്ലിക്കകല്ലിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്ററാണ് ഇലവീഴ പൂഞ്ചിറയ്ക്കകത്തുള്ളത്. അങ്ങടേക്ക് പോകാനുള്ളതല്ലേ. ചെറുകനെ ഇടിയും കാര്യങ്ങളൊക്കെ വെട്ടുന്നുണ്ട്, മഴക്കാറുമുണ്ട്. അപ്പോൾ ഇടിയും മിന്നലുമൊക്കെ ശക്തമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലവീഴ പൂഞ്ചിറയിലേക്ക് കയറ്റി വിടില്ല. അപ്പോൾ നമുക്കെന്തായാലും കാലാവസ്ഥ അനുകൂലമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇലവീഴ പൂഞ്ചിറയിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. എല്ലാവരും കൂടെ തന്നെ കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, വാ. ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. രണ്ട് സൈഡിലുമായിട്ട് പുല്ലും എല്ലാം ഉള്ള ചെറുകിണുള്ള വഴി. ഇടയ്ക്ക് നമുക്ക് കുറച്ച് വെയിൽ കിട്ടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ വീണ്ടും അടുത്ത മഴക്കാറ് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് മുമ്പിലോട്ട് പോവാം. ഇലവീഴ പൂഞ്ചിറയ്ക്ക് പോകാനുള്ള ഫസ്റ്റ് ചാറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇല്ലിക്കകല്ലിൽ നിന്ന് വരുന്നവർ, അപ്പോൾ ഇല്ലിക്കകല്ല് കണ്ടു കഴിഞ്ഞിട്ട് ഒട്ടും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലമാണ് ഇലവീഴ പൂഞ്ചിറ. അപ്പോൾ അങ്ങടേക്കാണ് നമ്മൾ പോണത്. സൈഡിൽ റബ്ബറും കാടും എല്ലാം ഉണ്ട്. ഒരുപാട് പാറകളും എല്ലാം അടുക്കി വെച്ചേക്കുന്നത് കാണാൻ പറ്റും. അത്യാവശ്യം അത്ര നല്ല വഴിയൊന്നുമല്ല, അപ്പുറത്തുകൂടെ ഒരു വഴിയും കൂടെ ഉണ്ടായിരുന്നു, മേലുകാവ് വഴി. ഈ കയറ്റമെല്ലാം നമ്മൾ പിടിച്ചു കയറും കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് അതിമനോഹരമായൊരു വ്യൂ കണ്ടത് കേട്ടോ. ഓക്കെ, എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ലല്ലേ. അടാറ് സീനറി കേട്ടോ. അവിടെ ചെറുക്കന്തായിരിക്കുന്നു. നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത കട കാണുന്ന കടയിൽനിന്ന് നമുക്ക് ഫില്ല് ചെയ്യണം വെള്ളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ കയറ്റം കയറി ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയത് കേട്ടോ. അപ്പോൾ നമുക്ക് മുമ്പിലോട്ട് പോവാം. ഇനിയൊരു ഏകദേശം 2.5 കിലോമീറ്ററുകളുണ്ട് ഇലവീഴ പൂഞ്ചിറയ്ക്ക്. അപ്പോൾ നോക്കാം. ഈ ഇങ്ങനൊരു ക്ലൈമറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അവിടെ കയറുന്നതിന് ഡേഞ്ചറസ് അല്ല, സീനൊന്നുമില്ല, വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മുമ്പിലോട്ട് പോവാം. ഒരു മോശം റോഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. റോഡ് ഫുള്ള് മോശം, അത്യാവശ്യം ചവിട്ടാൻ പറ്റുന്ന റോഡാ. അതുകൊണ്ട് കുഴപ്പം, അത്യാവശ്യം കയറ്റമില്ലാത്ത റോഡ് കിട്ടിയപ്പോഴത്തേക്ക് റോഡ് തീരെ മോശം കേട്ടോ. ചവിട്ടിപ്പോകാൻ പറ്റത്തില്ല, പെട്ടെന്ന് അടിക്കുക. ഫുള്ള് അല്ല. നമുക്ക് നേരെ മുമ്പിലോട്ട് പോവാം, നോക്കാം. ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള യാത്ര. ഇവിടെ വണ്ടികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പാടും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഏകദേശം വൈകിട്ട് 3 മണി കഴിഞ്ഞു കേട്ടോ. ഇനി ചെളിയാണല്ലോ. നല്ല മോശം വഴി കേട്ടോ. അണ്ടേ, ടയറൊക്കെ കുതിച്ചു കുതിച്ചാ കയറുന്നത്, ഫുള്ള് ചെളിയായി. ടയർ ഫുള്ള് ചെളി പൊതിഞ്ഞു. ഒരു 500 മീറ്ററും കൂടെ ഇതിനൊക്കെ കല്ലിട്ട വഴിയായിരിക്കും, ടാർ ചെയ്യാത്ത വഴിയായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം. ഇനി എത്ര കിലോമീറ്ററാണ് ഇങ്ങനത്തെ വഴിയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നോക്കാം. 500 മീറ്റർ എന്നാണ് ചോദിച്ചപ്പം പറഞ്ഞേ. എന്നാലും നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം, അത് കഴിഞ്ഞ് ടാറിങ് കിട്ടുമെന്നാ പറഞ്ഞേ. പിന്നെ അവിടെ നിന്ന് വീണ്ടും ടാറിങ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും 2 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ.
മുമ്പിലോട്ട് വാ. അതുകൊണ്ടേ ടാറിങ് റോഡ് കിട്ടി കേട്ടോ. അയ്യോ അവിടെ എഴുതി അപ്പം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ടാറിങ് കിട്ടിയപ്പോൾ തന്നെ സ്വാഗതം മേലുവാവ് ഗ്രാമപഞ്ചായത്ത് ഇലവീഴ പൂഞ്ചിറ 0 കിലോമീറ്റർ. ഏകദേശം നമുക്ക് 1 കിലോമീറ്ററോളം മോശം റോഡ് കിട്ടി കേട്ടോ. വേണ്ട ഇനി അങ്ങോട്ട് ടാർട്ടർ ഓടാം ഇലവീഴ പൂഞ്ചിറയ്ക്കുള്ള, ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. അപ്പോൾ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പക്ഷെ കോട മൂടി തുടങ്ങി കേട്ടോ, ഇലവീഴ പൂഞ്ചിറ മൊത്തത്തിൽ കോട മൂടി തുടങ്ങി. മേളിൽ ചെന്ന മലങ്കര ഡാമൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. ഇനി ഇവിടെ നിന്ന് വണ്ടി ഉള്ളിലോട്ട് കയറ്റി വിടില്ല കേട്ടോ, ട്രക്കിങ് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് വീണ്ടും 2 കിലോമീറ്റർ അടുത്തോളം ഉണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് അവിടെ ചെന്നിട്ടേ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ വഴിയുണ്ട്, എങ്ങോട്ട് പോകണമെന്നറിയില്ല, നമുക്ക് ചോദിച്ചിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഫ്രണ്ടിലോട്ട് പോവാം. ഇലവീഴ പൂഞ്ചിറയ്ക്ക് ഇവിടെയാണ് കേട്ടോ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത്. വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത ശേഷം ഈ കയറാൻ പോകുന്നതാണ് അടിപൊളി. അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല, പോലീസ്. ഓക്കെ, നമ്മളെ ഇലവീഴ പൂഞ്ചിറ സിനിമയെല്ലാം ഷൂട്ട് ചെയ്ത് ഇവിടെ തന്നെ കേട്ടോ. പിന്നെ ഒരു വൈബാണ്, കോടയെല്ലാം മൂടി തുടങ്ങി കേട്ടോ, ഭയങ്കര രസമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് മുമ്പിലോട്ട് പോവാം. ഈ കാണുന്ന വഴി കൂടെയാണ് പോകേണ്ടത് ഇലവീഴ പൂഞ്ചിറ. സൈഡിലെല്ലാം രണ്ടും പുല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ. ആ സിനിമയിൽ കാണുന്ന കൂട്ട് തന്നെ അടിപൊളി വൈബാണ്, ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര രസം. ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കകല്ലിൽ നിന്നും ഏകദേശം ഇങ്ങടേക്ക് 15 കിലോമീറ്ററാണ് കേട്ടോ ഉള്ളത്. അടിപൊളി വൈബാണ്, ഒരു രക്ഷയില്ല. കോട മൂടി തുടങ്ങി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് താഴെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാമായിരുന്നു. ഇപ്പം കോട മൂടി തുടങ്ങി, ഇനിയുള്ള വ്യൂ ആണല്ലോ ഇച്ചിരി സ്കുഴിച്ച് വഴി പാടിയ. അടിപൊളി വൈബ് കേട്ടോ, ഒരു രക്ഷയില്ല. മേളിൽ ആൾക്കാരുണ്ടോ? ഇനി എന്തോരം ഉണ്ട്? കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ ഇല്ലിക്കക്കല് വരുന്നവര് ഇലവീഴ പൂഞ്ചിറ ഒരിക്കലും മിസ് ചെയ്യല്ലോ കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈയൊരു ക്ലൈമറ്റും കൂടെ കിട്ടുവാണേ പൊളിച്ച്. അത്യാവശ്യം താഴെ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോഴേ ഈ കോട കയറി മൂടിയെന്ന്. എന്നാലും ഭയങ്കര രസമുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. രണ്ട് സൈഡിലും പുല്ലാണ്, പുല്ല് മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. താഴെ എല്ലാം പാറക്കല്ല് വിരിച്ച വഴി കേട്ടോ, ഇങ്ങനെ പൊങ്ങി നന്നും കിടക്കുന്ന വഴികൾ. അത്യാവശ്യം വീതിയുള്ള വഴിയാ, തെളിഞ്ഞ വഴിയാ. അപ്പോൾ ഇടിമിന്നലൊക്കെ ഉള്ള ദിവസം ആരും കയറ്റി വിടത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ആരും വരാതിരിക്കുക. ഇന്നിപ്പോൾ റിസ്ക്കാണ്, ഇന്ന് അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടിമിന്നലൊക്കെ ഉള്ള ദിവസമാണ്, ചെറുകനെയുള്ള ഇടിമിന്നലൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം, മുകളിൽ ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇനി കുറച്ചും കൂടെ പോയാൽ മതി എന്നൊക്കെ അറിഞ്ഞേ. നമുക്കിവിടെ ഒരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്, നമുക്ക് അവിടെ നിന്ന് താഴോട്ട് നോക്കാം. കോടയായിരിക്കും, ഒന്നും കാണില്ല, എന്നാലും നോക്കിയിച്ചും പോവാം. ഓ അടിപൊളി കേട്ടോ, ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ ഒരു വക കാണാൻ പറ്റത്തില്ല, ഫുള്ള് കോട, പുക മയം. അടിപൊളി കോട, എല്ലായിടത്തും ഈ വേസ്റ്റ് ഇട്ട് ഇങ്ങനെ നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മലയാളികളൊക്കെ അടിപൊളി ആൾക്കാരെ, കുപ്പികളും പാട്ടാളും. കോട കാരണം എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് ആ മുകളിൽ പോലീസ് സ്റ്റേഷൻ കാണാൻ പറ്റും കേട്ടോ, ചെറുകനെ ചെറുതായിട്ട് കാണാൻ പറ്റും കേട്ടോ നമുക്ക് ആ പോലീസ് സ്റ്റേഷൻ. നമ്മുടെ ആ പോലീസ് സ്റ്റേഷൻ സൗബിഞ്ചേട്ടനെ കിടന്ന് വിളയാടിയ ആ പോലീസ് സ്റ്റേഷൻ. താഴെ ആൾക്കാരുണ്ട് കേട്ടോ ശരിക്കും.
എന്തായാലും കോട കാരണം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. കോട ഇനി മാറും തോന്നണ്ട കേട്ടോ. എന്നിട്ട് ഇത് കൊടിഞ്ഞു കിടക്കുന്നുണ്ടോ. ഇവിടുത്തെ കാറ്റും മിന്നലൊക്കെ അടിച്ച് സാധനമൊക്കെ കാറ്റടിയൊക്കെ ഒന്ന് താഴെ കിടക്കും. പഴയ സാധനം കേട്ടോ, തുരുമ്പെടുത്ത് പണ്ടാരടങ്ങി കിടക്കുക. അപ്പോൾ ഇതിപ്പം പ്രവർത്തിക്കുന്നില്ല കേട്ടോ ഈ സ്റ്റേഷൻ. നമ്മളെ സിനിമ ഷൂട്ടിങ്ങിൽ കണ്ട സാധനം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. താഴത്തെ ബിൽഡിങ്ങിലാണ് കേട്ടോ ഇപ്പം എല്ലാം. അപ്പോൾ ബിൽഡിങ്ങൊക്കെ അടിപൊളിയായിട്ട് കെട്ടിയിട്ടേക്കുക. കൊള്ളാം എന്തായാലും. കോടയാണെങ്കിലും എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അന്യായ സീനറി ആട്ടോ ഇവിടെ. ഫുള്ള് കോട, ഒന്നും കാണാൻ പറ്റത്തില്ല. ണ്ടു കേട്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ചെറിയ രണ്ടു മൂന്ന് തലകളൊക്കെ കാണാം. ഇലവീഴ പൂഞ്ചിറ അകത്ത് മിക്സിയും പാചകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പം യൂസ് ചെയ്യാനുള്ള തോന്നുന്നു കേട്ടോ. കൂട്ടിയൊക്കെ ഇട്ടേക്കുക. താഴെ ആയിരിക്കും അപ്പോൾ. അവിടെ നമുക്ക് കയറാനുള്ള പ്രവേശനമൊന്നുമില്ല. നോൺ എൻട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ ബിൽഡിങ്. അകത്ത് മേശയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. മേശ, ചെറിയൊരു ഫോണ്, പിന്നെന്തോ, ആ ഒരു കസേര. രണ്ട് ഈ സൈഡിലോട്ട് വരാനായിരുന്നു. മിക്സി, പിന്നെ അല്ലറ ചില്ലറ, അതിൻ്റെ ജാറ് കാര്യങ്ങൾ, ഒരു കറിച്ചട്ടി. താഴെ മൊത്തം പോയി കേട്ടോ. പലകയൊക്കെ മൊത്തം ദ്രവിച്ചു പോയി തുടങ്ങിയിട്ടുണ്ട്. അടി അകത്ത് കാടും കാര്യങ്ങളൊക്കെ ഇറങ്ങി കേട്ടോ. അതൊരു അടിപൊളി തന്നെ, കൊള്ളാം. ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇനി ഇവിടെ അധികം നേരം നിൽക്കുന്ന അത്ര സേഫ് അല്ല. ഭയങ്കരമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം കേട്ടോ. വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം വരാതിരിക്കുക കേട്ടോ. ഭയങ്കര ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ്. സേഫായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇവിടുത്തെ ഇപ്പോൾ യൂസ് ചെയ്യാനുള്ള തോന്നണം കേട്ടോ. പഴയ ജനറേറ്റർ റൂമായിരിക്കും. ജനറേറ്റർ റൂം കേട്ടോ. ഇപ്പം എല്ലാം ഉള്ളത് താഴത്തെ ആ ബിൽഡിങ്ങിലാണ് കേട്ടോ. ഒരുപാട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് അധികാരം നിൽക്കണ്ട, താഴോട്ടിറങ്ങാം. നമ്മൾ താഴേക്ക് പോകണം. അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ എറണാകുളം പിടിക്കണം. ഇപ്പോൾ എത്തുമെന്നോ താഴെ. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സൈക്കിളിന് ചെറിയൊരു പണിയും കിട്ടിയിട്ടുണ്ട്. സൈക്കിളിൻ്റെ ബ്രേക്ക് ഇല്ലിക്ക കല്ലിൽ നിന്ന് ഇറങ്ങിയ സമയത്തിന് തന്നെ ബ്രേക്ക് നല്ല രീതിക്ക് പോയിട്ടുണ്ട്. എന്തായാലും പിടിച്ചു പിടിച്ചല്ലേ ഇറങ്ങാൻ പറ്റുമോ. തേഞ്ഞ് ഫുള്ള് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ വലിയ ഇറക്കമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പണിയാണ്. അപ്പം അതിന് ഇനിത്തോട്ട് അങ്ങോട്ട് താഴോട്ട് ഒരു 10 കിലോമീറ്ററോളം നല്ല കുത്തനുള്ള ഇറക്കമൊക്കെയാണ്. അപ്പം താഴോട്ട് പോകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും അടുത്തുള്ള കടകളിലുണ്ടെങ്കിൽ എന്തായാലും കാണിക്കണം. ബ്രേക്ക് ഇനി അത് മുറുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഫുള്ള് തേഞ്ഞ് തീർന്നിട്ടില്ലെങ്കിൽ അത് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ അതും കൊണ്ട് അവിടം വരെ പോകുന്ന ഡേഞ്ചറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തൊട്ടടുത്ത് കാണുന്ന ഏതെങ്കിലും ഒരു കടയിൽ കാണിച്ചാൽ പറ്റൂ, അല്ലെങ്കിൽ പണിയാം. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് ഇനി നമുക്ക് തൊടുപുഴ, മൂവാറ്റുപുഴ, ആലുവ എത്തണമെങ്കിൽ ഏകദേശം എങ്ങനെ പോയാലും നൈറ്റ് 11 മണി കഴിയുമായിരിക്കും. പിന്നെ നമ്മളുടെ ഒരിതാണെന്ന് വെച്ച് ടയേർഡ് ആവുമല്ലോ. അപ്പോൾ സമയം കൂടാനാണ് ചാൻസ് കൂടുതൽ. അതിൻ്റെ ഇടയ്ക്ക് മഴ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പണി പാളും. എന്തായാലും നോക്കാം, നമുക്കെന്തായാലും താഴോട്ടിറങ്ങാം. അപ്പോൾ നമുക്കിനി മുമ്പിലോട്ട് പോവാം. എപ്പോൾ എത്തുമെന്നോ കാര്യങ്ങളൊന്നും അറിയില്ല. തിരിച്ച് ഫുള്ളി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മുമ്പിലോട്ട് പോവാം. ഇനി എന്തായാലും ഫ്രണ്ടിലോട്ട് ഇപ്പോഴൊന്നും ഇനി കോട മാറാൻ ചാൻസ് ഇല്ല കേട്ടോ. നല്ല കോട ഇറങ്ങി കിടക്കുക.
അപ്പം ഞാൻ വന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ കോട ഇറങ്ങി. അപ്പം എന്തായാലും നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. ദൂരെ ആൾക്കാർ മേലേക്ക് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല, എനിക്കും ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കാം എന്തായാലും. മാരെ കോട കാരണം എന്തായാലും ഇലവീഴ പൂഞ്ചിറ ഒന്നും കാണാൻ പറ്റിയില്ല. അവിടെ മലങ്കര ഡാമും പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇല്ലിക്കക്കല്ലൊക്കെ കാണുമെന്നൊക്കെ പറയുന്നത്. ഈ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200 അടി ഉയരത്തിലാട്ടോ ഈ ഇലവീഴ പൂഞ്ചിറ ഇരിക്കുന്നത്. അപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് നേരെ എറണാകുളം. അപ്പോൾ വിട്ടാലാ. അപ്പോൾ എപ്പോൾ എത്തുമെന്നൊന്നും അറിയില്ല, എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇനിയുമ്പോൾ അങ്ങോട്ട് കുറച്ച് നല്ല ഇറക്കമായിരിക്കും, എന്തായാലും പകുതി എന്തായാലും പിടിച്ച് കയറാം. നല്ല ഇറക്കം, കുത്തൻ ഇറക്കം കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചോണ്ട് ഇറങ്ങേണ്ടി വരും, ബ്രേക്കില്ലാത്തതുകൊണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് മുമ്പോട്ട് പോവാം, മാക്സിമം നേരത്തെ എത്താം, കവർ ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ ഇരുട്ടി കഴിഞ്ഞാലും പണിയാണ്. മഴയുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, ക്ലൈമറ്റ് കണ്ടിട്ട് മഴയുള്ളതാണൊക്കെ ഫീൽ ചെയ്യുന്നത്. എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും നോക്കാം, എന്തായാലും നമ്മൾ എത്തും, പൊളിക്കാം, മുമ്പോട്ട് പോവാം. ഇവിടെ നിന്നാൽ ഇപ്പം മുഗൾ ഭാഗം കാണാം കേട്ടോ. ഇലവീഴ പൂഞ്ചിറ സ്റ്റേഷനും കാര്യങ്ങളും ചെറുതായിട്ട് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് കോട കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം ചെറിയ ചെറിയ തിരിച്ചിറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും. മേളിൽ ഈ ക്യാമറയ്ക്ക് അത് വീഡിയോക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഇലവീഴ പൂഞ്ചിറയിലെ അതിമനോഹരമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫുള്ള് കാണാനും പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള യാത്രകളും ഒക്കെ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരത്തുള്ളൂ. ഇങ്ങനെ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോസിനെല്ലാം നിങ്ങളുടെ പ്രതികരണം കമൻ്റായിട്ടും സ്നേഹം ലൈക്കായിട്ടും ഒക്കെ തന്ന് നമ്മളെ ഫുള്ള് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.